സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൊട്ടിത്തകരുന്ന മൺപാത്രങ്ങൾ വീണ്ടും കൂട്ടിയിണക്കുന്ന ചാരുതയുള്ള ഒരു കലയുണ്ട് ജപ്പാനിൽ. കിൻസുഗി, പരിവർത്തനം ചെയ്യുന്ന ജീർണോദ്ധാരണമാണത്, ട്രാൻസ്ഫോമിംഗ് റിപ്പയർ. സാധാരണയായി നാം പൊട്ടിയ കഷ്ണങ്ങൾ ചേർത്ത് കൂട്ടിവെക്കുമ്പോൾ അദൃശ്യമാകും വിധമുള്ള പശകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇവിടെ പൊട്ടിയ കഷ്ണങ്ങൾ കൂട്ടിയിണക്കാൻ അമൂല്യ ലോഹങ്ങളെ ഉരുക്കിയാണ് ഉപയോഗിക്കുന്നത്, സ്വർണവും വെള്ളിയുമെല്ലാം. മുറിവിന്റെ ചരിത്രം ശോഭിത രേഖകളിൽ കുറിക്കപ്പെടുകയാണ്. മുറിവിന്റെ ദ്രവ്യമുദ്ര, മെറ്റീരിയൽ റെക്കോർഡ്. ഭൂമിയൊലുക്കങ്ങൾ സർവ്വസാധാരണമായ ജപ്പാനിൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ദേശത്തിനും സംസ്കാരത്തിനും ഏൽപ്പിക്കുന്ന വിള്ളലുകൾ, അതിന്റെ സൂക്ഷ്മഭാവം തന്നെയാണ് ഒരുവൻ തന്റെ വീട്ടകത്ത് മൺപാത്രങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആവിഷ്കരിക്കുന്നത്. തകർച്ചയുടെയും വിള്ളലിന്റെയും ഭീഷണമായ അരങ്ങേറ്റത്തിനും മീതെ കരുതലിന്റെയും കെയർ, സൗഖ്യത്തിന്റെയും ക്യൂർ, മധുരോദാരതയുടെയും വീണ്ടെടുപ്പിന്റെ വഴികൾ. ഇന്ന് സങ്കീർത്തനം 126 ഇപ്രകാരം ഒരു വീണ്ടെടുപ്പിന്റെ ഉത്സവഘോഷം തന്നെയാണ്. പ്രവാസികളായി അടിമത്തത്തിൽ പോയ ജനത്തെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ സ്വപ്ന തുല്യമായ അനുഭവം. അത് കേവലം സ്വപ്നമല്ല, ജീവോദ്ധാരണം തന്നെയാണ്. സ്വപ്നവും ആരോഗ്യപുഷ്ടിയും കുറിക്കപ്പെടുന്നത് ഹീബ്രുവിൽ ഒരേ ശബ്ദധാതു കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പ്രവാസത്തെയും സമ്പന്നതയെയും സൂചിപ്പിക്കുന്നത് ഒരേ ധാതു തന്നെയാണ്. നിറഞ്ഞു കവിയുന്ന ഈ ആനന്ദമാണ് ഈ സങ്കീർത്തനത്തിന്റെ ഭാവം. വീണ്ടെടുപ്പ് എന്നത് വിദൂരമായൊരു സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന സത്യത്തിൽ അത് ആനന്ദിച്ചുല്ലസിക്കുന്നു. ഫിലിപ്പിയർ 4:4 പറയുന്നത് പോലെ, അവർ കർത്താവിൽ സദാ സന്തോഷിക്കുന്നു. സദാ പാൻറ്റോട്ടെ. ഇന്ന് 2 കൊരിന്ത്യർ 4:7-15 ശ്ലീഹ ആവിഷ്കരിക്കുന്നത് ഈ ചിത്രത്തിന്റെ മറുപുറം തന്നെയാണ്. തങ്ങൾ സദാ പാൻറ്റോട്ടെ ക്രിസ്തുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ ഈ സഹനം യേശുവിനോടൊപ്പം തങ്ങൾ സഹിക്കുന്നതാണ് എന്ന് ശ്ലീഹ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. സൂനിയേസോസ്. ഇന്നലെ കൊളോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ട അതേ വാക്യം, ക്രിസ്തുവിനോടൊപ്പം, സൂൻ ക്രിസ്റ്റോ. മൺപാത്രത്തിലെ നിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ശ്ലീഹ ആരംഭിക്കുന്നത്. പഴയ നിയമപരികളിൽ പലതിനും മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആചാരശുദ്ധിയിൽ വീഴ്ച വന്നാൽ അവ എറിഞ്ഞ് ഉടച്ചു കളയാൻ എളുപ്പമായിരുന്നു, എക്സ്പെൻഡബിൾ. മാത്രമല്ല അവ ഉടഞ്ഞു പോകാനും എളുപ്പമായിരുന്നു, ഫ്രജായിൽ. അതുകൊണ്ട് തന്നെ ഉടഞ്ഞ മൺപാത്രങ്ങളെ വീണ്ടെടുക്കാൻ ക്രിസ്തു നടത്തുന്ന കിൻസുഗി എന്നൊരു സ്നേഹസാധ്യത ഇവിടെ തെളിഞ്ഞു വരികയാണ്. ദൈവം തന്റെ സൃഷ്ടിയിലും നീതിപൂർവകമായ വിധിയിലും മൺപാത്രം മെനയുന്ന കുശവനെ പോലെയാണ് എന്ന രൂപകം പഴയ നിയമത്തിൽ സുലഭവുമാണ്. ഇന്നലെ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ ദൈവം സാധ്യമാക്കുന്ന തന്റെ നീതിയുടെ സ്നേഹകാരുണ്യം നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഈ മൺപാത്രത്തിലേക്ക് ദൈവം തന്റെ നിധി ചേർത്ത് വെച്ചിരിക്കുകയാണ്. നിധി, തെസൗറോസ്. ഇന്നലെ നാം ധ്യാനിച്ച കൊളോസ്യർ 2:3 ആ വാക്ക് കടന്നു വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ ജ്ഞാനമാകുന്ന നിധിയെക്കുറിച്ച് പഴയ നിയമഗ്രന്ഥത്തിൽ നിധി എന്ന പ്രയോഗം ദൈവിക ജ്ഞാനത്തിന്റെ ഫലങ്ങളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ദൈവത്തിന്റെ ഈ ജ്ഞാനം കുരിശിലാണല്ലോ. 1 കൊരിന്ത്യർ 1. ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ അക്ഷയമായ ആ നിധി എളുപ്പം ഉടഞ്ഞു പോകുന്ന ഒരു മൺപാത്രത്തിൽ നൽകപ്പെട്ടിരിക്കുന്നുവെന്നത് നമ്മുടെ മാനുഷിക ഭാവങ്ങളിൽ ഇഴചേരുന്ന ദൈവിക ഭാവത്തിന്റെ സൂചന തന്നെയാണ്. അതുകൊണ്ടാണ് ശ്ലീഹ ചില വൈരുദ്ധ്യങ്ങളെ കുറിക്കുന്നത്. ഈ മൺപാത്രത്തിൽ കുടികൊള്ളുന്ന ദൈവത്തിന്റെ പരമമായ ശക്തിയെ വിളംബരം ചെയ്യുന്നത് പോലെ, ഞെരുക്കപ്പെടുന്നെങ്കിലും ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല, വിഷമത്തിലാകുന്നുവെങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഞങ്ങൾ പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും ഞങ്ങൾ നശിപ്പിക്കപ്പെടുന്നില്ല. ഒരു സാഹചര്യത്തിലും ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ല എന്ന് തന്നെയാണ് ഈ വാക്യങ്ങളുടെ രത്നച്ചുരുക്കം. ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നു, ക്രിസ്തുവിനോടൊപ്പം ഉയർക്കുന്നു എന്ന ജീവിതാനുഭവമാണിത്. ഇതുവഴി നാം ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയാണ്. സാധാരണയായി മരണത്തെ കുറിക്കുന്ന തനാറ്റോസ് എന്നൊരു പദമല്ല ശ്ലീഹ ഇവിടെ ഉപയോഗിച്ചത്. മരണവേദനയെ, മരണവഴികളെ കുറിക്കുന്ന നെക്രോസിസ് എന്ന പദമാണ്. മരണത്തിന്റെ പീഡകൾ അരിച്ചിറങ്ങുമ്പോഴും വിശ്വാസം അചഞ്ചലമായി കാത്തു സൂക്ഷിക്കപ്പെടുന്നുവെന്ന് സങ്കീർത്തനം 116:10 ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ പറയുന്നത് അതുതന്നെയാണ്. കൊടിയ ദുരിതത്തിലും ഞാൻ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, പ്രഘോഷിച്ചുവെന്ന്. എന്നാൽ ക്രിസ്തുനാഥൻ തന്റെ മരണത്തെയും പീഡാസഹനത്തെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്ത നിമിഷം തങ്ങൾക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങളെക്കുറിച്ചാണ് സബദീപുത്രന്മാർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ന് മത്തായി 20:20-28 നാം അത് കാണും. കാരണം ഇന്ന് സബദീപുത്രനായ യാക്കോബിന്റെ തിരുനാളാണ്.
നാഥൻ എന്നവരോട് ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ നിങ്ങൾക്കാകുമോ എന്ന്. കാരണം അവർ ചോദിച്ചതുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഇടതും വലതും ആരിയിരിക്കണമെന്നത് ദൈവനിശ്ചയം മാത്രമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യാശ പകരുന്നതും ആനന്ദം പകരുന്നതുമായ അനുഭവം നാം ദൈവസന്നിധിയിലാണ് എന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ആദ്യം കർത്താവിൽ നിന്ന് ഈ പാനപാത്രം കൈയേറ്റു വാങ്ങിക്കുടിച്ചത് യാക്കോബാണ് എന്നത് എത്രയോ സുന്ദരമായൊരു സത്യമായിരിക്കുന്നു. ഇന്നലെ നാഥൻ നമ്മോട് പറയുകയായിരുന്നു, ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ ജീവിതത്തിൽ വ്യഗ്രചിത്തരാകരുതെന്നും പ്രാർത്ഥനയിൽ പൊള്ളത്തരം വിളമ്പരുതെന്നും ഇന്നിത വിജാതീയ ഭരണകർത്താക്കളെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പടപൊരുതരുത് എന്നാണ് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ മഹത്വവും ഔന്നത്യവും അവന്റെ ശുശ്രൂഷാഭാവത്തിലാണ്. ആ ശുശ്രൂഷയിൽ അവന്റെ സഹനത്തിന്റെ പ്രത്യക്ഷ മുദ്രയും നിറയുന്നുണ്ട്. യെശയ്യാ 53 പ്രവചിച്ച സഹനദാസനെ പോലെ സഹനവും ശുശ്രൂഷയും പരസ്പര ബന്ധിയാണ് ക്രിസ്തീയ ജീവിതത്തിൽ. ശോഭിതമായ ഒരു പരസ്പര ബന്ധം. അതിന് ക്രിസ്തുവിന്റെ ഉടലളവും ആത്മസ്പന്ദനങ്ങളുമാണ്. ഉടയുന്ന ഉടൽ മൺപാത്രങ്ങളെ അവൻ ആത്മാവിന്റെ സുവർണരേഖകളാൽ ചേർത്തൊട്ടിക്കുകയാണ് ക്രിസ്തുവിന്റെ ചാരുവാം കിൻസുഗി.